ഒരു തിരഞ്ഞെടുപ്പ് കാലം എത്തുകയാണ്. ജനങ്ങൾക്ക് മുന്നിൽ സാധാരണഗതിയിൽ അവരുടെ ആവശ്യങ്ങൾക്ക് നേരെ മുഖം തിരിക്കുന്ന രാഷ്ട്രീയക്കാർ ഇത്തവണ അവർക്ക് മുന്നിൽ തൊഴുകൈകളോടെ നിൽക്കും. ജനങ്ങളാകട്ടെ വോട്ടെന്ന ആയുധം ഉയർത്തി അവരുടെ ആവശ്യങ്ങൾ നേടിയെടുക്കുന്ന ഒരു കാലം. അങ്ങനെ ഒരു കാലത്തെ ഉത്തരത്തിന്റെ പുതിയ അധ്യായത്തിലേക്ക് സ്വാഗതം. കണ്ണൂർ ജില്ലയിൽ അഴീക്കലുള്ള സ്റ്റീൽ ഇൻഡസ്ട്രീസ് കേരളയുടെ പ്രവർത്തനങ്ങൾ എങ്ങനെയാണ് നാട്ടുകാരുടെ ജീവിതത്തെ ദുസ്സഹമാക്കുന്നത് എന്നതിൻ്റെ നേർചിത്രങ്ങൾ പകർത്താനാണ് ഉത്തരം ടീം ഇവിടെ എത്തിയത്. വർഷങ്ങൾ നീണ്ട സമരത്തിൻ്റെ പശ്ചാത്തലം കൂടിയുണ്ട് അഴീക്കലിന്. ഇവിടെ ആദ്യത്തെ കപ്പൽ പൊളിച്ചിട്ട് ഇപ്പോൾ 30 വർഷമാകുന്നു. സ്റ്റാർട്ടിങ് ചെയ്തത് 85 കാലഘട്ടത്തിലാണ്. രാഷ്ട്രീയക്കാരിൽ ഇടപെട്ടത് കൊണ്ട് അവർക്കൊന്നും ഒരു കുഴപ്പമില്ല, കാരണം അവരൊക്കെ വീട് എവിടെയൊക്കെ എടുക്കുന്നത്. പക്ഷെ എന്നാലും അവരൊക്കെ പൈസ ഒക്കെ നന്നായിട്ട് വാങ്ങിച്ചിട്ട് നമ്മളെപ്പോലത്തെ പാവപ്പെട്ടവർക്ക് ഇപ്പം ജീവിക്കാൻ പറ്റത്ത അവസ്ഥയുള്ളത്. അഴീക്കൽ ഗ്രാമത്തിൻ്റെ പ്രശ്നം ഒരു കപ്പൽ നിർമ്മാണ യൂണിറ്റാണ്. കപ്പൽ നിർമ്മാണം ബോർഡിൽ മാത്രമേ ഉള്ളൂ. യഥാർത്ഥത്തിൽ ഇവിടെ കപ്പൽ പൊളിക്കലാണ് നടക്കുന്നത്. സംസ്ഥാന സർക്കാരിൻ്റെ നിയന്ത്രണത്തിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനമാണ് സ്റ്റീൽ ഇൻഡസ്ട്രിയൽസ് കേരള ലിമിറ്റഡ്. സിൽക്ക് എന്ന ചുരുക്കപ്പേരിലാണ് ഇത് അറിയപ്പെടുന്നത്. കണ്ണൂർ ജില്ലയിലെ കടലോര മേഖലയായ അഴീക്കലിൽ കപ്പൽ നിർമ്മാണം ലക്ഷ്യമിട്ടാണ് സിൽക്കിൻ്റെ യൂണിറ്റ് 1989 സ്ഥാപിതമായത്. ഫിഷിംഗ് ബോട്ടിൻ്റെ ബോഡി നിർമ്മാണം നടത്തിവരികയായിരുന്ന യൂണിറ്റ് പെട്ടെന്ന് അവശതയിലേക്ക് വീണു. സിൽക്കിൻ്റെ എല്ലാ യൂണിറ്റുകൾക്കും ബാധിച്ച സാമ്പത്തിക പ്രതിസന്ധിയിൽ നിന്ന് കരകയറാൻ അഴീക്കൽ യൂണിറ്റ് കണ്ടെത്തിയ മാർഗം കപ്പൽ പൊളിക്കലായിരുന്നു. കപ്പൽ ഉണ്ടാക്കാൻ ലക്ഷ്യമിട്ട് ആരംഭിച്ചിട്ട് കപ്പൽ പൊളിക്കുന്ന കേന്ദ്രമായി ഇത് മാറി. പൊളിച്ചടുക്കി ആക്രി വിലയ്ക്ക് വിറ്റ് വരുമാനം കണ്ടെത്തുക എന്നതായി മാറി കേരളത്തിൻ്റെ അഭിമാനമായി മാറേണ്ടിയിരുന്ന കപ്പൽ നിർമ്മാണശാലയുടെ പ്രവർത്തനം. ചെറിയ ചെറുകിട ബോട്ടുകൾ നിർമ്മിക്കാനുള്ള ഈ യൂണിറ്റ് 88 മറ്റോ അതായത് തുടങ്ങുന്ന സമയത്ത് ബോട്ട് നിർമ്മാണത്തിനുള്ള ലൈസൻസുകളും കാര്യങ്ങളുമാണ് അവർക്കുള്ളത്. ഇപ്പോൾ ബോട്ട് നിർമ്മാണത്തിനുള്ള ലൈസൻസ് ഉപയോഗിച്ച് കപ്പൽ പൊളി ചെയ്യാൻ കഴിയില്ല. കപ്പൽ പൊളി പ്രവൃത്തി അവർ നടത്തണമെങ്കിൽ കപ്പൽ പൊളി പ്രവൃത്തി നടത്താൻ വേണ്ടിയിട്ട് അവർക്ക് ഒട്ടേറെ നിയമങ്ങൾ, നമ്മുടെ ദേശീയവും അന്തർദേശീയവുമായിട്ട് തന്നെ ഒട്ടേറെ നിയമങ്ങളുണ്ട്. ഇപ്പോൾ ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ നേരത്തെ തന്നെ ഐക്യരാഷ്ട്രസഭ ഇടപെട്ടുകൊണ്ട് കപ്പൽ പൊളി സംബന്ധിച്ച് കപ്പൽ പൊളിയും അതുപോലെ ഈ മാലിന്യങ്ങൾ ഇതൊക്കെ സംബന്ധിച്ച് നിയമങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. എന്തായാലും ഈ നീക്കങ്ങൾ സിൽക്കിൻ്റെ സാമ്പത്തിക അവസ്ഥയ്ക്ക് ഒട്ടേറെ മാറ്റങ്ങൾ ഉണ്ടാക്കി. ഒരു സാമ്പത്തിക ഉണർവ് തന്നെ ഉണ്ടായി സിൽക്കിന്. പക്ഷെ മറുഭാഗത്ത് നാട്ടുകാർക്ക് സിൽക്ക് എന്നത് ഒരു പേടി സ്വപ്നമായി മാറി. ശ്വസിക്കാൻ നല്ല വായുവില്ല, കുടിക്കാൻ വെള്ളമില്ല, വീടിൻ്റെ ജനാലകളും വാതിലുകളും തുറന്നിടാൻ കഴിയുന്നില്ല. താരതമ്യേന തിരക്കുകൾ കുറഞ്ഞ, അധികം പരിഷ്കാരങ്ങളെത്താത്ത ഒരു ഗ്രാമീണ അന്തരീക്ഷം നിലനിർത്തുന്ന അഴീക്കലിൻ്റെ വികസന സ്വപ്നങ്ങൾക്ക് ചിറകാകും എന്ന് കരുതിയ വ്യവസായ യൂണിറ്റ് അങ്ങനെ അവിടത്തുകാരുടെ വില്ലനായി. കാലാവധി കഴിഞ്ഞ കപ്പലുകൾ പൊളിക്കുന്ന ശബ്ദവും അതിൽ നിന്നുയരുന്ന തുരുമ്പ് പൊടിയും നാട്ടുകാരുടെ സ്വസ്ഥത കെടുത്തി. കപ്പലിൽ നിന്നും പഴകിയ ഓയിലും വിഷവസ്തുക്കളും കരയിൽ ആഴത്തിൽ അടിഞ്ഞിറങ്ങി. വൈകുന്നേരം ആകുമ്പോഴൊന്നും വീടിൻ്റെ മുറ്റത്തുനിന്ന് ഇറങ്ങാൻ, വീടിൻ്റെ ഉള്ളിൽ തന്നെ ഇരിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. എവിടെയെങ്കിലും ഇറങ്ങി ഓടാന്ന് വിചാരിക്കും. ഒരു കറുത്ത പുകയാണ് ഇവിടെ ഉണ്ടാവുക. ഒരു മേഘം കിട്ടിയ പോലെ എന്ന് പറയാം, അത്രയും കാറ് കിട്ടിയ പോലെ ഭയങ്കരമായിട്ട് ഇങ്ങനെ നിൽക്കുന്നു. നമുക്ക് പ്രശ്നം, തണുപ്പ് വരുന്നു, കൊര വരുന്നു, പനി വരുന്നുണ്ട്. അത് വേഗം വിട്ട് പോകുന്നില്ല. നമ്മളെ ഇവിടുന്ന് രണ്ടാളും മരണപ്പെട്ടിന്. ഒരു കൊല്ലത്തിൽ രണ്ടാൾ മരണപ്പെട്ടിന്. നമ്മൾ ഈ പുകയില പാടെല്ലാം വരുമ്പോൾ ഒരു ശ്വാസ തടസ്സമായാലും ഒരു ആകപ്പാട് ഒരു ബുദ്ധിമുട്ടാകാം. അപ്പോൾ നമുക്ക് ആദ്യമൊന്നും ഇതൊന്നും തിരിഞ്ഞു കിട്ടിയിട്ടില്ല. അപ്പോൾ ഈ ആൾക്കാർ ഇങ്ങനെ പറയാൻ തുടങ്ങി, ഇത് ഇതിൻ്റെ ഒരു ഇതാണെന്ന് പറഞ്ഞിട്ട് നമ്മൾ ഇപ്പോൾ മരുന്ന് കുടിക്കലും ഇപ്പോൾ വല്ലാത്ത കൊരിയെല്ലാം ആയിട്ട് അങ്ങനെ ഇതാകുമ്പോൾ പിന്നെ ആൾക്കാർ പറയാൻ തുടങ്ങി കപ്പൽ പൊളിൻ്റെതാന്ന്. അങ്ങനെയൊന്നും അറിഞ്ഞിട്ട് പിന്നെ അതിനുള്ള മരുന്നെല്ലാം കുടിക്കുന്നു. ഇപ്പം തൽക്കാലം നിർത്തി വെച്ചാൽ അത് കുറച്ച് കുറവുണ്ട്. ഇനിയിപ്പം തുടങ്ങുക, രാത്രി കാലങ്ങളിൽ തുടങ്ങുമ്പോൾ ഇതൊരു ആകെ ഒരു ജാതി ഒരു മണം വന്നിട്ട് ഒരു മൂക്കിലും വായാലും കയറുമ്പോൾ ഒരു ശ്വാസ തടസ്സന്മാരെല്ലാം അനുഭവപ്പെടുന്നുണ്ട്. തീരെ നിൽക്കാൻ വരെ കഴിയാത്ത അവസ്ഥയിലുള്ളത്, കിടന്നുറങ്ങാൻ കഴിയുന്നില്ല. ചെറുത് വിഴുതിന് അടുത്തേറ്റ് കണ്ണിന് കാഴ്ച കുറവ്, ചൊറിച്ചെലി, ചെവി കേൾക്കുന്നില്ല, ഇങ്ങനെയല്ല ഉള്ളത്. പിന്നെ രാത്രി സമയത്ത് കിടന്നുറങ്ങാൻ കഴിയുന്നില്ല, വെറും ചുമ. ഇപ്പോൾ തീയിട്ട പുകയെല്ലാം ജനൽ വരെ അടച്ചു കഴിഞ്ഞാൽ അകത്തേക്ക് കയറുന്നു. ഇത് പറഞ്ഞിട്ടൊന്നും അവർ തീരെ അനുസരിക്കുന്നില്ല. രോഗിയായിട്ട് നമ്മൾ എല്ലാവരും മരിച്ചാലും നാട്ടുകാർക്കൊന്നുമില്ല. പക്ഷെ പഠിക്കാൻ കഴിഞ്ഞില്ല, കത്തിക്കുന്നതുകൊണ്ട് കാണാനും കഴിഞ്ഞില്ല, വായിക്കാനൊന്നും കഴിഞ്ഞില്ല. അതുകൊണ്ട് കപ്പലൊലി നിർത്തണം. മിന്നാന്ന് വരെ ഇവിടുന്ന് കറുത്ത പോകേണ്ട കഴിഞ്ഞ ആറാഴ്ച ഭയങ്കരമായിട്ട് പോകുന്നു. എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട്ടുകാരിൽ വന്ന സമയത്ത് അവർ ചോദിക്കുന്നുണ്ട്, ഇവിടെ തന്നെ അമൃത് സ്ഥിരം ഉള്ളത് തന്നെയാണ്. പ്രത്യേകിച്ച് അങ്ങനെ രാത്രി എപ്പോൾ നമ്മൾ കാണലുണ്ട് ഇങ്ങനെ കത്തിക്കുന്നതും.
പിന്നെ എന്ന് വെച്ചാൽ ഓരോ സമയത്തിലും പിന്നെ ഭയങ്കരമായ സ്മെല്ലുണ്ടാകും, പിന്നെ കണ്ണ് കൊച്ചിന് മാതിരി ഉണ്ടാകും, ഭയങ്കര ബുദ്ധിമുട്ട് തന്നെ ഉണ്ടാവില്ലേ. ഒടുവിൽ ഭയന്നത് തന്നെ സംഭവിച്ചു. കപ്പൽ പൊളിക്കൽശാല നാട്ടുകാർക്കൊരു പേടി സ്വപ്നമായി മാറി. അവരെ നിത്യരോഗികളാക്കി മാറ്റാൻ ശക്തിയുള്ളതായി ഇതിൻ്റെ പ്രവർത്തനം. പിന്നെ ചെറിയ കുട്ടികൾ മുതൽ മുതിർന്ന ആൾക്കാർ വരെ ക്യാൻസർ രോഗം, പിന്നെ അലർജി, തുമ്മൽ ചൊറിച്ചിൽ, കണ്ണിന് കാഴ്ചക്കുറവ്, അങ്ങനെ മാരകമായ അസുഖങ്ങൾ വന്നിട്ട് ഇപ്പം നമ്മൾ അത്രയും ബുദ്ധിമുട്ടിക്കണം. ഈ ഭാഗത്തുള്ള എല്ലാവർക്കും ശ്വാസം മുട്ടൽ, അലർജീൻ്റെ ചൊറിച്ചൽ, ഇങ്ങനെയെല്ലാം ഉണ്ടായിരുന്നു. എല്ലാവർക്കും ഉണ്ടങ്ങനെ. ക്യാൻസറും നേത്രരോഗങ്ങളും പ്രദേശത്ത് പടർന്നു പിടിച്ചു. കരയിൽ ഓയിലിൻ്റെ അംശം വൻതോതിൽ അടിഞ്ഞു. ഇരുമ്പും ഉരുക്കും ഗ്ലാസ് കമ്പിളി പോലുള്ള വസ്തുക്കളും തുറസായ സ്ഥലത്ത് വൻതോതിൽ കൂടിക്കിടന്നു. മണ്ണിൽ അലിഞ്ഞ മാരകമായ വിഷാംശം സമീപത്തെ ജലസ്രോതസ്സുകളിൽ കലർന്നു. അടുത്ത 20 വർഷത്തിനുള്ളിൽ പ്രദേശത്തെ മുഴുവൻ ക്യാൻസർ കാർന്നു തിന്നും എന്ന ആരോഗ്യ പഠനം സമരസമിതി ഉയർത്തിക്കാട്ടി. ഇപ്പോൾ കപ്പൽ പൊളിയുടെ ഫലമായിട്ടുണ്ടാകുന്ന രാസമാലിന്യങ്ങൾ ഭൂമിയിലോ മണ്ണിലോ വായുവിലോ കലർന്നാൽ, അതിൻ്റെ ഈ ഡയോക്സിൻ പോലുള്ള വസ്തു ഭൂമിയിലോ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ആഫ്റ്റർ ഇഫക്റ്റ് ഉണ്ടാകുന്നത് 25 വർഷത്തിന് ശേഷമാണ്. അത്ര വരെ ഇത് സുഷുപ്താവസ്ഥയിലായിരിക്കും. ഇവിടെ ആദ്യത്തെ കപ്പൽ പൊളിച്ചിട്ട് ഇപ്പോൾ 30 വർഷമാകുന്നു. അന്ന് തുടങ്ങിയ ആ ഫലം രോഗങ്ങളായിട്ട് പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് വരികയാണ്. എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ ഞാൻ ഉൾപ്പെടെ ഒരു 40 അതിനുമേൽപ്പെട്ട് 40 50 രോഗികളുണ്ടാകും. ചെറിയ നമ്മൾ ഈ 2 വാർഡിലായിട്ട് ഈ 24 19 2 വാർഡിലായിട്ട് 50 രോഗികളിലധികം ഉണ്ടാകും. അതും സ്വകാര്യ ചികിത്സ എടുക്കുന്ന കുറേ ആൾക്കാരുണ്ട്, അറിയപ്പെടുന്ന ആൾക്കാരുണ്ട്. ഇപ്പോൾ ഈ ഞാൻ പറഞ്ഞില്ലേ, ഈ 3-4 ദിവസം ഒരു 2 ആഴ്ച കൊണ്ട് 4-5 ക്യാൻസർ രോഗികൾ മരണപ്പെട്ടിട്ടുണ്ട്. ഇപ്പോൾ പൊഴിക്കുന്ന കുരയും കാലവരും എല്ലാ രോഗം മാറുന്നില്ല. എല്ലാവർക്കും സൂക്ക തന്നെയല്ലോ. തങ്ങളെ പൊതിയുന്ന വിപത്തിനെ എങ്ങനെ നേരിടണം എന്നറിയാതെ കുഴങ്ങിയ പ്രദേശവാസികൾ സമരത്തിന് തയ്യാറെടുത്തു. അപ്പോൾ ഇതിൻ്റെ ഒട്ടേറെ സമര രീതികൾ നമ്മൾ ഇവിടെ പ്രയോഗിച്ച് കഴിഞ്ഞു. നമ്മൾ ജനിച്ചു വളർന്ന നാടിന് നമുക്കും നമ്മുടെ മക്കൾക്കും ഇനി വരുന്ന തലമുറകൾക്കും ജീവിക്കണം. അതിനുവേണ്ടി ഞങ്ങൾ ഒരുപാട് ത്യാഗങ്ങൾ സഹിച്ചു ഒരു തവണ നിർത്തിവെച്ചത്. പ്രക്ഷോഭം രൂക്ഷമായി. കടുത്ത പരിസ്ഥിതി ആഘാതം സൃഷ്ടിക്കുന്നതാണ് യൂണിറ്റിന്റെ പ്രവർത്തനം എന്ന വാദം പരക്കെ അംഗീകരിക്കപ്പെട്ടു. ഒടുവിൽ 2014 സിൽക്കിൻ്റെ കപ്പൽ പൊളിക്കൽ നിർത്തിവച്ചു. ഇവിടെ തന്നെയുള്ള ഷബാന, മൂസ, ഷാജഹാൻ, നസീമ അങ്ങനെ തുടങ്ങിയിട്ടുള്ള ആളുകളാണ് മുൻസിഫ് കോടതിയെ സമീപിച്ച് ആ വിധി നേടിയെടുത്തത്. അപ്പോൾ അതിൽ വളരെ കൃത്യമായിട്ട് പറഞ്ഞുള്ള പരിസ്ഥിതി പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു, ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു, അതുകൊണ്ട് നിരോധിക്കണം. സിൽക്ക് കപ്പൽ പൊളിക്കൽ നിർത്തിവെച്ചത് അത്ര എളുപ്പത്തിലായിരുന്നില്ല. സമരങ്ങൾക്ക് പുറമേ ഒട്ടേറെ നിയമ പോരാട്ടങ്ങൾ കൂടി നാട്ടുകാർക്ക് നടത്തേണ്ടി വന്നു. സ്റ്റേ ഉണ്ടായതിന് ആ സ്റ്റേ നീക്കിക്കിട്ടാൻ വേണ്ടിയിട്ട് കപ്പലുടമ കൊടുത്ത കോടതിയിൽ പറയുന്നതും വളരെ തമാശയുള്ള ഒരു കാര്യമാണ്. നമ്മൾ വാദിച്ചിട്ടുള്ള അതേ കാര്യം തന്നെ, ആ കപ്പൽ അവിടെ നിന്ന് പൊളിച്ചില്ലെങ്കിൽ അത് മുങ്ങാൻ സാധ്യതയുണ്ട്. മുങ്ങിയാൽ അതിൻ്റെ അകത്തുള്ള രാസവസ്തുക്കൾ ഉഴയിൽ കലർന്ന് പരിസ്ഥിതി പ്രശ്നങ്ങൾ ഉണ്ടാകും, ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകും, ജലജീവികൾക്ക് പ്രശ്നങ്ങൾ ഉണ്ടാകും. അതുപോലെ തന്നെ അതിനകത്ത് കപ്പൽ അവിടെ മുങ്ങിയാൽ അവിടെ ഗതാഗത തടസ്സമുണ്ടാകും. അതുകൊണ്ട് ഈ കപ്പൽ പൊളിച്ചു മാറ്റാൻ എന്നെ അനുവദിക്കണം. ഇതായിരുന്നു അവർ കൊടുത്തിട്ടുള്ള അപ്പീൽ. കപ്പൽ പൊളിക്കുന്നതുമായി ബന്ധപ്പെട്ട കേസ് തീർപ്പാക്കി കണ്ണൂർ മുൻസിഫ് കോടതിയുടെ ഉത്തരവെത്തിയത് 2015 ഓഗസ്റ്റ് 13 ശാസ്ത്രീയമായി അന്താരാഷ്ട്ര നിയമങ്ങൾ പാലിച്ച് എങ്ങനെയാണ് കപ്പൽ പൊളിക്കേണ്ടത് എന്നതിനെക്കുറിച്ച് വിശദമായി ആ വിധിയിൽ പ്രതിപാദിക്കുന്നുണ്ട്. ഈ നിയമങ്ങൾ അന്ന് ഉണ്ടായിരുന്ന ബാസൽ കൺവെൻഷനിൽ വെച്ച് ഉണ്ടായിട്ടുള്ള ആ നിയമങ്ങൾ പാലിക്കാൻ ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ബാധ്യസ്ഥമാണ്. ആ നിയമങ്ങളൊക്കെ പാലിച്ചുകൊണ്ടാണ് ഇത് ചെയ്യേണ്ടത്. ഇപ്പോൾ നമുക്കറിയാം, നമ്മളിപ്പോൾ ചോദിക്കാം, കപ്പൽ പൊളിശാല ഒന്ന് തുടങ്ങണമെങ്കിൽ ഇവർ ആദ്യമായിട്ട് പരിസ്ഥിതി പ്രത്യാഘാത പഠനം നടത്തണം. അങ്ങനെ ഒരു സംഭവം ഇവിടെ ഉണ്ടായിട്ടില്ല. ഒറിജിനൽ സ്യൂട്ട് 2015 320 നമ്പർ കേസിലെ IA നമ്പർ 2478 ഉത്തരവിലാണ് സിൽക്കിൻ്റെ പിഴവുകൾ കോടതി എണ്ണമിട്ട് നിരത്തുന്നത്. എ കാറ്റഗറിയിൽ ഉൾപ്പെടുന്ന കമ്പനികൾ കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയത്തിൻ്റെ മുൻകൂർ അനുമതി വാങ്ങി മാത്രമേ കപ്പൽ പൊളിക്കൽ പോലെ മാരകമായ വസ്തുക്കൾ ഉൾപ്പെടുന്ന ഡിമോളിഷൻ വർക്കുകൾ ചെയ്യാൻ പാടുള്ളൂ. എന്നാൽ സിൽക്ക് അത്തരം രേഖകൾ ഒന്നും തന്നെ കോടതിയിൽ തെളിവായി നൽകിയിട്ടില്ല. ഇത്തരം കപ്പലുകൾ പൊളിക്കാനായി ഇന്ത്യയിലേക്ക് അയക്കുന്നതിനു മുമ്പ് അതിലെ വേസ്റ്റ് ഓയിൽ, ഗ്യാസ്, ആസ്ബസ്റ്റോസ് പോലുള്ള മാരകവും വിഷാംശമുള്ളതുമായ വസ്തുക്കൾ നീക്കം ചെയ്യണമെന്ന് നിഷ്കർഷിക്കുന്നുമുണ്ട്. 21 പേജുകളുള്ള വിധിയിൽ ഇങ്ങനെ സിൽക്കിൻ്റെ നിരവധി ലംഘനങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നു. 1995 657 നമ്പറായി സമർപ്പിക്കപ്പെട്ട ഒരു റിട്ട് പെറ്റീഷനിൽ സുപ്രീം കോടതിയുടെ ഒരു വിധിയുണ്ട്. ആ വിധി ഈ പ്രശ്നത്തിൻ്റെ കൃത്യമായ ഉത്തരമാണ്.
സ്റ്റേറ്റ് മാരിടൈം ബോർഡ് ഇത്തരം സന്ദർഭങ്ങളിൽ എടുക്കേണ്ട കരുതലുകളെക്കുറിച്ച് സുപ്രീം കോടതി ഈ വിധിയിൽ പറയുന്നുണ്ട്. വേസ്റ്റ് ഓയിലും പെയിന്റിന്റെ അംശങ്ങളും വേർതിരിച്ച് കടൽത്തീരത്ത് നിന്നും വളരെ മാറ്റി വേണം സംസ്കരിക്കാൻ. പൊളിച്ച കപ്പലിൽ നിന്നും വേർതിരിച്ച മാരകമായതോ അല്ലാത്തതോ ആയ എന്തുതരം വസ്തുക്കളും കത്തിക്കരുതെന്നും നിർദ്ദേശമുണ്ട്. നാട്ടുകാർക്ക് ഏറെ ആശ്വാസകരമായ ഒരു ഉത്തരവ് അഴീക്കോട് പഞ്ചായത്ത് 2014 പുറപ്പെടുവിച്ചു. 2014 ജൂലൈ 22 ആ ഉത്തരവിൽ സിൽക്ക് നടത്തുന്ന ഒളിച്ചുകളികൾ തുറന്നുകാട്ടിയിരുന്നു. മലിനീകരണം സംബന്ധിച്ച പരാതിയിൽ ജില്ലാ കളക്ടറുടെ ചേംബറിൽ ചേർന്ന യോഗത്തിലുണ്ടായ തീരുമാനമനുസരിച്ച് സിൽക്ക് ചില രേഖകൾ ഹാജരാക്കാൻ ഗ്രാമപഞ്ചായത്ത് നിർദ്ദേശം നൽകിയിരുന്നു. പക്ഷെ പറഞ്ഞ സമയത്തിനുള്ളിൽ ആ രേഖകൾ സിൽക്ക് ഹാജരാക്കിയില്ല. തുടർന്ന് അഴീക്കോട് ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി സിൽക്കിന് അടച്ചുപൂട്ടൽ നോട്ടീസ് നൽകി. നോട്ടീസിന്റെ അവസാന ഭാഗം ഇങ്ങനെയാണ്: ആയതിനാൽ ലൈസൻസ് ഇല്ലാതെ നടത്തുന്ന കപ്പൽ പൊളിയും അതിനോടനുബന്ധിച്ച് നടത്തുന്ന പ്രവർത്തനങ്ങളും നിർത്തിവച്ച് വിവരം രേഖാമൂലം അറിയിക്കേണ്ടതാണ്. മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെയും ആരോഗ്യവകുപ്പിന്റെയും പഞ്ചായത്തിന്റെയും സർട്ടിഫിക്കറ്റുകൾ തങ്ങൾക്കുണ്ട് എന്ന് കാണിച്ച് സിൽക്ക് ഒരു അപേക്ഷ സമർപ്പിച്ചു. ആ അപേക്ഷയിൽ 2015 അതുവരെ നിലവിലുണ്ടായിരുന്ന നിരോധന ഉത്തരവ് പിൻവലിക്കപ്പെട്ടു. സർട്ടിഫിക്കറ്റുകൾ നൽകി പ്രവർത്തനാനുമതി തിരിച്ചുവാങ്ങിയ സിൽക്ക് വീണ്ടും കപ്പലുകൾ പൊളിക്കാൻ തുടങ്ങി. സർക്കാർ സ്ഥാപനമായതിനാൽ രേഖകൾ ലഭിക്കാൻ സിൽക്കിന് എളുപ്പത്തിൽ കഴിഞ്ഞുവെന്ന് നാട്ടുകാർ തെറ്റിദ്ധരിച്ചു. എന്നാൽ കാര്യങ്ങൾ അങ്ങനെയായിരുന്നില്ല. ചില സംശയങ്ങൾ ഉയർന്നതോടെ ജനങ്ങൾ വീണ്ടും ഒത്തുകൂടി. നേരത്തെ നമ്മളൊരു 2 വർഷത്തോളം അഴീക്കൽ പ്രദേശത്തെ മുഴുവൻ ജനങ്ങളും കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ ജാതിമത ചിന്തകളില്ലാതെ സമരരംഗത്ത് അണിനിരങ്ങുന്ന ആ ഒരു സമരത്തിൻ്റെ ഫലമായിട്ടായിരുന്നു അത് നിർത്തിവെച്ചത്. അപ്പം ആ സമയത്ത് നമ്മൾ ഈ കപ്പൽ പൊളിയുടെ ദുരിതങ്ങൾ അവസാനിപ്പിക്കുവാൻ വേണ്ടി സമരം ചെയ്യുമ്പോൾ നമ്മൾ ഉണ്ടാക്കിയ സംഘടനയായിരുന്നു കപ്പൽ പൊളി വിരുദ്ധ സമിതി. എന്ത് സഹിച്ചുകൊണ്ടും ആരില്ലെങ്കിലും ഞങ്ങൾ കുറച്ച് ജനങ്ങൾ, ഞങ്ങളുടെ ആൾക്കാർ, ജനങ്ങളെല്ലാവരും മരണം വരെ ഇതിന് വേണ്ടിയിട്ട് മുന്നിട്ട് ഇറങ്ങുന്നതായിരിക്കും. എനിക്കും എൻ്റെ മക്കൾക്കുള്ള ശ്വാസം മുട്ടൽ, കണ്ണ് ചൊറിച്ചൽ, മേലൊട്ടാകെ ചൊറിച്ചൽ, കിണറിലെ വെള്ളത്തിൽ നെയ്, ഇതൊക്കെ ആ വെള്ളത്തിൽ കുളിച്ചാൽ. അപ്പോൾ ആദ്യമൊന്നും ഇത് ഇതിൻ്റെതാണെന്ന് അറിയില്ല. പിന്നെ ഡോക്ടർമാരും ഇതെല്ലാം പറഞ്ഞിട്ട് അലർജിയാന്ന് പറഞ്ഞിട്ടാന്ന് പറഞ്ഞു. പിന്നെ 2 കുട്ടികൾക്ക് കാഴ്ച കുറവനുള്ളു. പക്ഷേ കുറേ ഡോക്ടറെ കാണിക്കുകയും ബില്ല് അങ്ങനെയെല്ലാം പറഞ്ഞിട്ടെല്ലാം കുറേ ബില്ലെല്ലാം ഹാജരാക്കിയിട്ടാണ് ഈ സമരം നിർത്തിവെച്ചത്. എനിക്ക് ഭരണാധികാരികളോട് പറയാനുള്ളത്, ഇതൊരു സർവേ നടത്തണം. അഴീക്കോട് ഗ്രാമപഞ്ചായത്തിൻ്റെ ഒരു സർവേ നടന്നു. എത്ര ഈ വിഷയമായി ബന്ധപ്പെട്ട്, കപ്പൽ പൊളിയുമായി ബന്ധപ്പെട്ട് എത്ര പേര് കഷ്ടത അനുഭവിക്കുന്നുണ്ട് എന്ന്, എത്ര മാരക രോഗങ്ങൾ പിടിപെട്ട ആൾക്കാരുണ്ട് എന്ന്, അതുപോലെ തന്നെ മാറാ രോഗങ്ങൾ, പകർച്ചവ്യാധികൾ എത്രമാത്രം ഉണ്ട് എന്ന് ആരോഗ്യവകുപ്പ് ശരിയായ ഒരു സ്റ്റഡി നടത്തേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. ഇപ്പം നമ്മളീ പ്രദേശത്ത് തന്നെ ഒരു മാസത്തിനുള്ളിൽ 3 പേരാണ് പല കാരണങ്ങളാൽ അസുഖം ബാധിച്ച് മരിച്ചത്. അതും ഒരു മരിക്കേണ്ട ഒരു പ്രായത്തിലല്ല അവർ മരിക്കുന്നത്. അതാണ് നമുക്ക് എല്ലാവർക്കും ഒരു സംശയത്തിൻ്റെ നിലയിലേക്ക് വരുന്നത്. അതിശക്തമായ സമരം തന്നെ 2015 നടന്നു. സിൽക്ക് സമർപ്പിച്ച സർട്ടിഫിക്കറ്റുകൾ പരിശോധിച്ചു. അതിലെ പല പൊള്ളത്തരങ്ങളും വെളിവായി. വീണ്ടും അടച്ചുപൂട്ടൽ. സിൽക്കിൻ്റെ യൂണിറ്റിൽ ഒരു മോട്ടോർ സ്ഥാപിക്കുന്നതിന് പഞ്ചായത്ത് സെക്രട്ടറി നൽകിയ ഇൻസ്റ്റലേഷൻ സർട്ടിഫിക്കറ്റിനെ ലൈസൻസ് എന്ന് തെറ്റിദ്ധരിപ്പിച്ചതായി നാട്ടുകാർ ഉന്നയിച്ച പരാതി ശരിയാണെന്ന് തെളിഞ്ഞു. സമരം, കോടതി വിധി, ലൈസൻസ്, ഇതൊന്നും ഒരു സാഹചര്യവും അനുകൂലമല്ലാതിരിക്കെ ഇപ്പോൾ വീണ്ടും സിൽക്കിൻ്റെ തീരത്ത് പഴയ കപ്പലുകൾ കൊണ്ടുവന്ന് പൊളിക്കൽ തുടരുകയാണ്. അതായത്, അധികാരത്തിൻ്റെ ഗർവ് ഉപയോഗിച്ച് ഒരു സർക്കാർ സ്ഥാപനം അതിൻ്റെ നിയമലംഘനം തുടരുന്നു. സിൽക്ക് നേരിട്ടാണ് കപ്പൽ പൊളിക്കുന്നതിൻ്റെ കരാർ എടുക്കുന്നതെങ്കിലും സ്വകാര്യ കോൺട്രാക്ടർമാർ മുഖേനയാണ് സത്യത്തിൽ പ്രവൃത്തി നടക്കുന്നത്. ഈ കോൺട്രാക്ടർമാർ പ്രബലരാണ്. ലോകത്തിലെ ഏറ്റവും ലാഭകരമായ സ്ക്രാപ്പ് ബിസിനസ്സാണ് കപ്പൽ പൊളിക്കുമ്പോൾ സാധ്യമാകുന്നത്. ഉപ്പിൻ്റെ അംശമുള്ള കടലിൽ നിലനിൽക്കുന്ന വില കൂടിയ ലോഹങ്ങളാണ് കപ്പൽ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്നത്. കപ്പൽ പൊളിക്കുന്നതിന് ഒരു അന്താരാഷ്ട്ര നിയമമുണ്ട്. അത് പുഴയിൽ നിർത്തി പൊളിക്കാൻ പാടില്ല എന്നതാണ്. പുഴയെന്നല്ല, ജലാശയങ്ങളിലൊന്നും തന്നെ കപ്പൽ നിർത്തി പൊളിക്കാൻ പാടില്ല. എന്നാൽ കണ്ണൂരിൽ നടക്കുന്നത് അതല്ല. കണ്ണൂർ മുനിസിപ്പൽ കോടതി വിധിയിലും ഈ നിയമത്തിൻ്റെ കാര്യം എടുത്തു പറയുന്നുണ്ട്. ഇതിന് ഇത് സംബന്ധിച്ചുള്ള എല്ലാവിധ നിയമങ്ങളും മാനദണ്ഡങ്ങളും ലംഘിച്ചുകൊണ്ട് തന്നെയാണ് ഇത് പൊളിക്കുന്നത്. ഇതിൽ ഏറ്റവും വലിയ ഇതുമാതിരി ഒരു ലോകം മുഴുവൻ നിരോധിക്കപ്പെട്ടൊരു വ്യവസായം ഈ അഴീക്കൽ പോലുള്ള ചെറിയ ഈ പ്രദേശത്ത് ഇത് ചെയ്യുമ്പോൾ പാലിക്കേണ്ട നിയമങ്ങളും മാനദണ്ഡങ്ങളും എന്തൊക്കെയാണ് എന്നുള്ളത് പോലും വളരെ കൃത്യമായിട്ടും ഈ സിൽക്ക് മാനേജ്മെൻറ്റിന്, അതിൻ്റെ മാനേജിങ് ഡയറക്ടർക്ക് പോലും അറിയില്ല. പ്രാദേശികമായ ചില എതിർപ്പുകൾ ഉണ്ട് എന്നതൊഴിച്ചാൽ രാഷ്ട്രീയ നേതൃത്വങ്ങൾ ഈ വിഷയത്തിൽ ഇടപെടുന്നില്ല എന്ന പരാതി നിലനിൽക്കുന്നുണ്ട്. ഇവിടുത്തെ ജനങ്ങൾ മുഴുവൻ സമരരംഗത്ത്
അണിനിരന്നിട്ടും പ്രാദേശികമായി രാഷ്ട്രീയ നേതൃത്വങ്ങൾ എന്തുകൊണ്ടാണ് ഇതിന് മുന്നോട്ട് വരാത്തത് എന്നുള്ളത് ഒരു ചോദ്യചിഹ്നം തന്നെയാണ്. ഇപ്പോൾ നേരത്തെ തന്നെ നമ്മൾ ഒരു പാർട്ടിയുടെയും പ്രാദേശിക പ്രവർത്തകന്മാരോടൊക്കെ അവരൊക്കെ സമരത്തിലാണ്, സമരത്തിന് ഓട്ടാൻ ഒരു കാരണവശാലും ഇതോടെ അനുവദിക്കരുത് എന്നുള്ള ഒരു അഭിപ്രായമുള്ളവരാണ്. എന്നാൽ ഇതിൻ്റെ നേതാക്കന്മാർ എന്തുകൊണ്ടാണ് മാറി നിൽക്കുന്നത് എന്നുള്ളത് ഒരു ചോദ്യം തന്നെയാണ്. പിന്നെ ചില കപ്പൽ പൊളിക്കാരുടെ എച്ചിൽ നിന്ന കുറേ ആൾക്കാരുണ്ട് ഇവിടെ, അവിടെ പണിയെടുക്കുന്നവരും ആരുണ്ട്, രാഷ്ട്രീയക്കാരും. അവർക്ക് നമ്മൾ നാടിലെല്ലാവരും ശവപ്പുറം ബാക്കിയാലും കുഴപ്പമില്ല, അവർക്ക് അവരെ പൈസയും കിട്ടണം, അവർക്ക് കപ്പൽ പൊളി തുടരണം എന്നുള്ള ഒരു ഒറ്റ വാശ. എല്ലാ രാഷ്ട്രീയ കക്ഷികൾക്കും നമ്മൾ കത്തുകളും മറ്റുള്ള കാര്യങ്ങളും അറിയിച്ച സമയത്ത് അവരൊരു ഒരു ഉദാസീനതമായ ഒരു കാഴ്ചപ്പാടാണ്, അല്ലെങ്കിൽ അതിൻ്റെ പിന്നിൽ അവരന്നെയാണ്. കപ്പലുപൊളിൻ്റെ പിന്നിൽ ഇവിടുത്തെ എല്ലാ രാഷ്ട്രീയക്കാർക്കും കൃത്യമായ പങ്കുണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റും. അവർ പാർട്ടിക്കാരും ആളും പൈസയും കൊണ്ട് കളിക്കുന്നത്, ജനങ്ങളൊന്നും അവർക്ക് ഒരു കാര്യമൊന്നുമില്ല. ഒരു പാർട്ടിയിൽ നിന്നല്ല എല്ലാ പാർട്ടിക്കാരും ഒത്തിട്ടപ്പോൾ അവരെ വരില്ലാന്ന് കപ്പൽ വരികയും ചെയ്യുന്നു. ഓരോ പാർട്ടിക്കാർ അവരും നമ്മളൊന്നും ഇല്ല അതൊന്നും ഇല്ല നമ്മളെല്ലാം എതിരെ തന്നെ നിങ്ങൾ സമരത്തിൽ നിന്നോ എന്ന് പറയും. പക്ഷെ അവരാരും മുന്നിട്ട് നിൽക്കുന്നില്ല, നമ്മളോട് അങ്ങനെ പറയും, അവരോട് പൈസ വാങ്ങിയിട്ട് അവർ വയ്ക്കുന്നതാക്കുന്നു. അഴീക്കോട് പഞ്ചായത്തിൽ സിൽക്ക് പ്രവർത്തിക്കുന്ന ഒന്നാം വാർഡിലെ ഗ്രാമസഭ കൂടി ഈ വിഷയത്തിൽ ചില തീരുമാനങ്ങൾ എടുത്തു. സിൽക്കിൻ്റെ പ്രവർത്തനം തന്നെ അവസാനിപ്പിക്കാൻ നടപടികൾ എടുക്കണമെന്നാണ് പഞ്ചായത്തിനോട് ഗ്രാമസഭ ശുപാർശ ചെയ്യുന്നത്. നിയമങ്ങളെ ആകെ കാറ്റിൽ പറത്തി ഈ പ്രവൃത്തി ചെയ്യാൻ ഒരു സർക്കാർ സ്ഥാപനം ഇത്രയും വാശി കാണിക്കുന്നതെന്തിന്? ആരാണിതിൽ നിന്നും കൊള്ള ലാഭം ഉണ്ടാക്കുന്നത്? ആരുടെ അധികാരശക്തിക്ക് മുന്നിലാണ് സിൽക്ക് അടിയറ പറയുന്നത്? ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം തേടുകയാണ് ഞങ്ങൾ.